നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മിത്ത് വിവാദത്തിൽ സ്പീക്കറെ വിമർശിച്ച് ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി രംഗത്ത് വന്നിരിക്കുകയാണ് സ്പീക്കർ എ എൻ ഷംഷീർ ലോകത്തിലെ കോടിക്കണക്കിന് ഹിന്ദുമത വിശ്വാസികളുടെ ആരാധനയായ ഗണേഷ് ജിയെ അവഹേളിച്ചെന്നാണ് അനിൽ ആന്റണി ആരോപിച്ചിരിക്കുന്നത് പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾ ചർച്ചയാകുമെന്നും അനിൽ ആന്റണി തന്റെ പ്രതികരണത്തിൽ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ് ബി ജെ പി ആരുടെയും വികാരം വ്രണപ്പെടുത്താറില്ല സ്പീക്കർ ലോകത്തെ കോടിക്കണക്കിന് ഹിന്ദുമത വിശ്വാസികളുടെ ആരാധനയായ ഗണേഷ് ജിയെ അവഹേളിച്ചു അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അത്തരമൊരു പ്രസ്താവനയെ അപലപിക്കുന്നതിനു പകരം പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ആരെയും പ്രീണിപ്പിക്കാൻ മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തുന്ന രാഷ്ട്രീയം ബി ജെ പിക്കില്ല അങ്ങനെയുള്ള രാഷ്ട്രീയം ഇവിടെ വളരാൻ അനുവദിക്കില്ല കേരളത്തിലും നരേന്ദ്രമോദിയുടെ വീക്ഷണങ്ങൾ പ്രാവർത്തികമാക്കാനാകുമെന്നും അനിൽ ആന്റണി പറഞ്ഞു ഇവിടെയും ബി ജെ പി വലിയ പാർട്ടിയായി സർക്കാർ ഉണ്ടാക്കുമെന്നാണ് അനിൽ ആന്റണി പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിനിറങ്ങുമെന്നും അനിൽ ആന്റണി പറഞ്ഞിരിക്കുകയാണ് കേരളം ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് അനിൽ ആന്റണി ചൂണ്ടിക്കാണിക്കുന്നത് അതിനായി ബി ജെ പി അധികാരത്തിൽ എത്തണമെന്നാണ് അനിൽ ആന്റണിയുടെ വാദം കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും പല രീതിയിൽ നിരവധി വർഷങ്ങളായി ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന ഒരാരോപണവും കൂടി അനിൽ ആന്റണി ഉന്നയിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ന് എന്താണ് ബി ജെ പി എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ കൂട്ടരും ബി ജെ പിയോട് അടുക്കുന്നുണ്ട് എന്നും അനിൽ ആന്റണി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതേസമയം കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി കത്തി നിൽക്കുന്ന ഒരു വിവാദമാണ് മിത്ത് വിവാദം ഗണപതിയും ഹിന്ദുമത വിശ്വാസത്തിലെ പലതും മിത്തുകളാണ് എന്നായിരുന്നു സ്പീക്കർ ആരോപിച്ചത് ഹിന്ദുമത വിശ്വാസത്തിലെ പലതും മിത്തുകളാണെന്നും മനുഷ്യൻ എങ്ങനെ ആനയുടെ തല വന്നു എന്നും പറഞ്ഞ് മതവികാരം വ്രണപ്പെടുത്തിയെന്ന സ്പീക്കറുടെ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ വരെ രംഗത്ത് വന്നിരുന്നു പക്ഷേ അതിനെയെല്ലാം തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സ്പീക്കർ ഒരിക്കലും മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടില്ലെന്നും മിത്തുകളെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കാൻ പാടില്ലെന്നും സങ്കല്പങ്ങളെ സങ്കല്പങ്ങളായി തന്നെ കാണണമെന്നും ആയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്പീക്കറുടെ പ്രസ്താവനയിൽ ഒരു പ്രശ്നവുമില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു സ്പീക്കർ ശാസ്ത്രീയമായ ഒരു കാര്യം ഉന്നയിച്ചെന്ന് മാത്രം ഇതിൻ്റെ ഭാഗമായി രാജിവെക്കണം മാപ്പ് പറയണം തുടങ്ങിയ ക്യാമ്പയിനുകൾ നടത്തുന്നത് അവിടെ തന്നെ ഒതുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മിത്തിനെ മിത്തായും ചരിത്രത്തെ ചരിത്രമായും ശാസ്ത്രീയമായ രീതിയിൽ കാണുക എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളതെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു എറണാകുളത്തെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാജ്യോതി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു വിവാദ പരാമർശം സ്പീക്കർ നടത്തിയത് വിവാദ പ്രസ്താവനയിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കി സ്പീക്കർ രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയായിരുന്നു താനായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല ഇത് മതവിശ്വാസിയെ വേദനിപ്പിക്കാനൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണ് ഒരു വിശ്വാസിയും വ്രണപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല ശാസ്ത്രബോധം വളർത്തണമെന്ന് പറയുന്നത് ഭരണഘടനാപരമാണ് താൻ പറഞ്ഞത് ശരിയാണെന്നാണ് കുറേയധികം ആളുകൾ പറയുന്നത് തനിക്ക് മുൻപും ആളുകൾ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേ താനും പറഞ്ഞിട്ടുള്ളൂ തൻ്റെ മതനിരപേക്ഷത ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അവകാശമില്ലെന്നും സ്പീക്കർ പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത